അന്ന് എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു സീലിംഗ് ബ്യൂട്ടിന്നാ അന്ന് എന്നെ എല്ലാരും വിളിച്ചിരുന്നത് സ്ലിം ബ്യൂട്ടിന്നാ ഉദ്ദേശിച്ചത് എ ഫോർ ആപ്പിൾ ബി ഫോർ ബഡ ആപ്പിൾ സി ഫോർ ചട്ട ആപ്പിൾ പക പെണ്ണിന് പക കനല് പോലെയാണ് സാറെ അതെത്ര കെടുത്തിയാലും പുകഞ്ഞുകൊണ്ടേയിരിക്കും അതാര് ചെയ്താലും തെറ്റാണ് മാഡം പെർഫെക്റ്റ് മാൻ അങ്ങനെയൊന്നില്ല വിശന്ന് കൊടല് കരിയണു ആറു നേരം വലിച്ചു വാരിയുള്ള നിന്റെ തീറ്റയാണ് കുഴപ്പം ഇരിക്കുന്നുണ്ടല്ലേ തടിച്ചി നന്ദേട്ടം മെലിഞ്ഞ നീർക്കോലി പോലെ ഇരിക്കണേ ഇയാള് വെട്ടി വിഴുങ്ങാറുണ്ടല്ലോ എന്താ എനിക്ക് മാത്രം പാടില്ലേ വിശപ്പുണ്ടാവും എടി നീ നർത്തകയാണ് അധിക വണ്ണവും തീരെ മെലിയാനും പാടില്ല സീരിയൽ താരം അപർണ അന്തരിച്ചു കരമനയിലെ വീട്ടിലാണ് അപർണയെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് വൈകിട്ട് 7 മണിയോടെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് മൃതദേഹം PRS ആശുപത്രിയിലേക്ക് മാറ്റി അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മലയാളത്തിൽ നിരവധി സീരിയലുകളിൽ വേഷമിട്ട നടിയാണ് അപർണ മലയാളത്തിൽ പലപ്പോഴും നെഗറ്റീവ് കഥാപാത്രങ്ങളിലായിട്ടാണ് അപർണയെ കണ്ടിട്ടുള്ളത് അപർണയുടെ മരണം സീരിയൽ ലോകത്തെ തന്നെ നടക്കുന്നൊരു അവസ്ഥയിലേക്കാണ് എത്തുന്നത് മലയാള സിനിമാ സീരിയൽ ലോകത്ത് നിരവധി വേഷങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട നടിയാണ് അപർണ മലയാള സീരിയൽ രംഗത്ത് നിരവധി നെഗറ്റീവ് കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയിട്ടുള്ള അപർണ വർഷങ്ങളായി ഈ രംഗത്ത് സജീവമാണ് നടിയുടെ ആത്മഹത്യ ഇപ്പോൾ സിനിമാ സീരിയൽ ലോകത്തെ ഞെട്ടിക്കുകയാണ് സീരിയൽ രംഗത്ത് അപ്രതീക്ഷിതമായ ഒരു വിടവാങ്ങൽ തന്നെയാണ് ഇത് അപർണയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് എന്നതിനെ കുറിച്ചൊന്നും ഇതുവരെയും മറ്റ് റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതമായ മുഖമാണ് അപർണയുടേത് പലപ്പോഴും മലയാള സിനിമാ സീരിയൽ സഹോദരി വേഷങ്ങളിലെല്ലാം അപർണ നിറഞ്ഞു നിൽക്കാറുണ്ട് പലപ്പോഴും സ്ത്രീ കേന്ദ്രീകൃതമായ സീരിയലുകളിലെല്ലാം സഹോദരി വേഷത്തിലോ നാത്തൂൺ വേഷത്തിലോ ഒക്കെ തകർത്തഭിനയിച്ചിട്ടുള്ള അപർണ മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ നടി കൂടിയാണ് ഇപ്പോൾ സിനിമാ സീരിയൽ ലോകത്ത് വലിയ സജീവമല്ലാത്ത അപർണയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന ഞെട്ടലിലാണ് ആരാധകർ അപർണയെ പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല നടിക്ക് എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ നടി എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്നതിനെ കുറിച്ച് ഇതുവരെയും ഒരു വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല ഇതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം മാത്രമേ എന്തെങ്കിലും കാര്യമായ റിപ്പോർട്ടുകൾ പുറത്തു വരികയുള്ളൂ അന്ന് എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു സീലിംഗ് ബ്യൂട്ടിന്നാ അന്ന് എന്നെ എല്ലാരും വിളിച്ചിരുന്നത് സ്ലിം ബ്യൂട്ടിന്നാ ഉദ്ദേശിച്ചത് എ ഫോർ ആപ്പിൾ ബി ഫോർ ബഡ ആപ്പിൾ സി ഫോർ ചട്ട ആപ്പിൾ പക പെണ്ണിന് പക കനൽ പോലെയാണ് സാറെ അതെത്ര കെടുത്തിയാലും പുകഞ്ഞുകൊണ്ടേയിരിക്കും അതാര് ചെയ്താലും തെറ്റാണ് മാഡം പെർഫെക്റ്റ് ക്രൈം അങ്ങനെയൊന്നില്ല